മഹാരാഷ്ട്രയിൽ ശിവസേന നേതാവും മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയെ വിമർശിച്ച BJP പ്രാദേശിക നേതാവിനെ കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്തത് ശിവസേന പ്രവർത്തകർ. ഫേസ്ബുക്കിൽ കൂടിയാണ് യുവാവ് ഉദ്ധവ് താക്കറെയെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടത്. ഉടൻ തന്നെ ശിവസേന പ്രവർത്തകർ കൂട്ടമായി എത്തുകയും ഇദ്ദേഹത്തെ മർദ്ദിച്ചതിനു ശേഷം തല മൊട്ടയടിക്കുകയുമായിരുന്നു. മഹാരാഷ്ട്രയിലെ വഡാലയിലുള്ള ശാന്തി നഗറിലാണ് സംഭവം. ഹിരമണി തിവാരി എന്ന BJP അനുഭാവിക്കാണ് ശിവസേന പ്രവർത്തകരുടെ കയ്യിൽ നിന്നും മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ജാമിയ സർവകലാശാലയിൽ പൗരത്വ ബില്ലിനെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെടുത്തി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നടത്തിയ പരാമർശത്തിന് മറുപടിയായിട്ടാണ് BJP പ്രവർത്തകൻ പോസ്റ്റുമായി രംഗത്ത് വന്നത്. ഉദ്ധവ് താക്കറെയെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ച വാർത്ത ഇപ്പോഴാണ് പുറത്തു വരുന്നത്. മർദ്ദനമേറ്റ പ്രവർത്തകനും മർദ്ദിച്ച പ്രവർത്തകർക്കും പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. ഇരു കൂട്ടർക്കുമെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ശേഷം ഫോണിലൂടെ തനിക്ക് ശിവസേന പ്രവർത്തകരുടെ ഭീഷണി കിട്ടിയെന്നും അതിനെ തുടർന്ന് താൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ശിവസേന പ്രവർത്തകർ തന്നെ വീട്ടിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നുവെന്നും മർദ്ദനത്തിനിരയായ യുവാവ് ആരോപിച്ചു. മർദ്ദനത്തിൽ തന്റെ ചെവിക്ക് ഗുരുതര പരിക്കേറ്റുവെന്നും പ്രദേശത്ത് BJP പ്രവർത്തകർ അഴിഞ്ഞാടുകയാണെന്നും ഇയാൾ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള BJP ശിവസേന ബന്ധം എത്രത്തോളം ഗുരുതരമായിരിക്കുകയാണ് എന്നതിന്റെ പച്ചയായ ഉദാഹരണമാണ് ഈ സംഭവം. മറ്റ് സംസ്ഥാനങ്ങളിൽ ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും മേൽ കുതിര കയറുന്നതുപോലെ മഹാരാഷ്ട്രയിലും ശ്രമിച്ച BJP എല്ലായിടത്തും നിന്നും നല്ല സ്വീകരണമാണ് കിട്ടുന്നത്. പക്ഷേ ഒരു ചെറുവിരൽ പോലും ഇവിടങ്ങളിൽ ശിവസേനയ്ക്ക് നേരെ അനക്കാൻ BJP കൈ പൊങ്ങില്ല എന്നാണ് സത്യം. അത്രയും കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനവുമാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കുള്ളത്. അതിനാൽ തന്നെ ശിവസേനയ്ക്കെതിരെ പ്രതികരിക്കാൻ പോലും മഹാരാഷ്ട്രയിലെ BJP കഴിയാത്ത അവസ്ഥയിലാണ്. ഇന്ത്യയിൽ പലയിടത്തും അടിച്ചമർത്തപ്പെട്ടവർക്കു മേൽ BJP നടത്തുന്ന ആക്രമണത്തിന് മഹാരാഷ്ട്രയിൽ തിരികെ കിട്ടുന്നു എന്നതാണ് സത്യം. മഹാരാഷ്ട്രയിലെ BJP MLA ചാക്കിട്ട് പിടിച്ച് ഭരണം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെ തകർത്തതും ശിവസേനയും അവരുടെ ട്രേഡ് യൂണിയനുമായിരുന്നു.